പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഷംസൂസ് ഗാലറി എന്ന് പറഞ്ഞ ചാനൽ തികച്ചും പുതിയൊരു ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും ടൂറിസ്റ്റ് സ്പേസുകളും ആകാശ കാഴ്ചകൾ അതിൻ്റെയൊക്കെ ഡ്രോൺ വീഡിയോസാണ് ഈ ചാനലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതൊക്കെ അതിനോട് സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട സ്പോട്ടുകളുടെ ഒക്കെ ആകാശ കാഴ്ച, അതിൻ്റെ ഒരു ഫുട്ടേജ്, അതിൻ്റെ ഒരു ഭംഗി, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നടന്ന ഒരു ഫുട്ബോൾ മത്സരമാണ്. ആ ഒരു മത്സരത്തിൻ്റെ കുറച്ച് നല്ല ഭാഗങ്ങൾ നമ്മൾ ഡ്രോൺ വെച്ചെടുത്ത കുറച്ച് നല്ല ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ചാനൽ അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള 30 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഒരു 3 ടീമായിട്ട് അൽ നാസർ, അൽ അഹ്ലി, അൽ ഹിലാൽ എന്നിങ്ങനെ 3 ടീമായിട്ട് തരംതിരിച്ചിട്ടുള്ളൊരു ലീഗ് മത്സരമാണ് രാത്രി. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു വ്യൂ കാണുക എന്നുള്ളതാണ്. നൈറ്റായതിനെ കൊണ്ട് കളി വ്യക്തമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആകാശത്തുനിന്നുള്ള ആ ഒരു വ്യൂ അതിമനോഹരമാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഈ ഒരു കളീൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്നുള്ളത് മാത്രമേ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ലീഗിലെ ടീമുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടീം അൽ നാസർ എഫ് സി, ഇവരാണ് അൽ നാസർ എഫ് സി. സെക്കൻഡ് ടീം അൽ അഹ്ലി, ഞാനും കൂടെ ഉൾപ്പെടുന്ന ടീമാണ് അൽ അഹ്ലി. മൂന്നാമത്തെ ടീം അൽ അഹ്ലി, അൽ ഹിലാൽ എഫ് സി, സോറി, അൽ ഹിലാൽ എഫ് സി ആണ് മൂന്നാമത്തെ ടീം. നാലാമത്തതും അവസാനത്തുമായ ടീം അൽ ഇത്തിഹാദ് എഫ് സി, ഇവരാണ് അൽ ഇത്തിഹാദ് എഫ് സിയുടെ ടീം. നമ്മൾ വീഡിയോൻ്റെ തുടക്കം പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. 3 ടീമെന്നായിരുന്നു, 3 അല്ല, 4 ടീമുകളാണ് ടോട്ടൽ. ഈ മാച്ചിൻ്റെ ആവേശം വരുന്നൊരു ഭാഗം എവിടെയെന്ന് വെച്ചാൽ 30 വയസ്സിന് മേലെ ഏകദേശം 50 വയസ്സ് വരെയുള്ള ആളുകൾ നമ്മൾ കൂടെ കളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫുട്ബോള് ഉരുളുന്നത് കാണുന്നത് പോലും ആവേശകരമായിട്ടുള്ള, മുമ്പ് നന്നായിട്ട് കളിച്ചിരുന്ന, ഒരു നല്ല സമയത്ത് നന്നായിട്ട് കളിച്ചിരുന്ന കുറേ ആളുകൾ വീണ്ടും എന്ത് ചെയ്യുക, ആവേശകരമായിട്ടുള്ളൊരു മത്സരം, അതിൻ്റെ കൂടെ കുറേ യങ്സ്റ്റേഴ്സായിട്ടുള്ള നമ്മളും കൂടിച്ചേരുന്ന സമയത്തുള്ളൊരു ഭംഗി, ഒരു ആവേശം, അങ്ങനെ ഒരു 3 ടീമായിട്ട് ഒരു ചെറിയ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ളൊരു മത്സരമാണ്. നെറ്റിൻ്റെ മുകളിൽ മാക്സിമം ഡ്രോണ് അടുത്ത് പിടിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്രയേ പറ്റുന്നുള്ളൂ. ഡ്രോണ് വലൻ്റെ താഴെ ഫ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള ടാസ്ക്കാണ്. അതുപോലെ മാക്സിമം അടുപ്പിക്കുന്ന രൂപത്തിൽ, ആളുകളൊന്നും വ്യക്തമായി കാണില്ല, പക്ഷെ എന്നാലും അവരുടെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന്
ചെറിയ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. ലീഗിലെ രണ്ടാമത്തെ മത്സരമാണ് നമ്മൾ ഈ കാണുന്ന മത്സരം. അൽ നാസർ എഫ് സിയും അൽ ഹിലാൽ എഫ് സിയും തമ്മിലുള്ള മാച്ചാണ്. ഈ ഒരു മാച്ച് എൻ്റെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന വരപ്പാറ ഫുട്ബോൾ ടർഫിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ചാനലിൽ കൊണ്ടുവരുന്ന വീഡിയോസ് മിക്കതും കേരളത്തിൻ്റെ നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകൾ അല്ലെങ്കിൽ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെയും മേലെ നിന്നുള്ള വിഷ്വൽ അല്ലെങ്കിൽ ഡ്രോൺ വിഷ്വൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുക, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നാടിൻ്റെയോ അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളുടെ ഭാഗങ്ങളിൽ അതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോസ് ചെയ്യണം അല്ലെങ്കിൽ കാണണം എന്ന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ചാനലിൽ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ഈ വീഡിയോ ചാനലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളെ ഈ ലീഗിലെ വിജയികളായ അൽ നാസർ എഫ് സിക്ക് ഒരു വിജയാശംസ പറയാനുണ്ട്. ഇവരാണ് അൽ നാസർ എഫ് സി, ഇവരാണ് ലീഗിലെ വിജയികൾ. അതുപോലെ മാൻ ഓഫ് ദ മാച്ച് നേടിയ എല്ലാ ടീം അംഗങ്ങൾക്കും ഈ ഒരു ചാനലിൻ്റെ വക ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു. ഇവരാണ് ഓൾ ടീമിൽ എല്ലാ ടീമിലെയും മാൻ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ സീരീസ് ട്രോഫികൾ കരസ്ഥമാക്കിയവർ. താങ്ക് യു. ഈ വീഡിയോൻ്റെ ഭംഗിക്കൊപ്പം എത്താൻ എൻ്റെ ശബ്ദത്തിന് അൺഫോർച്ചുനേറ്റ്ലി പറ്റണില്ല, നല്ല കൂറ്റ് എടപ്പുണ്ട്. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ.